ഒരു നോർമൽ സർജറി ചെയ്യുന്നതും റോബോട്ടിക് സർജറി ചെയ്യുമ്പോൾ ടൈം ഡ്യൂറേഷൻ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ? ടൈം ഡ്യൂറേഷൻ സാധാ കീഹോൾ ശസ്ത്രക്രിയ നോക്കുമ്പോൾ വളരെ കുറവാണ്. അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പ്രോസ്റ്റേറ്റ് റിമൂവൽ നമ്മൾ ലാപ്രോസ്കോപ്പി കൂടെ ചെയ്യുകയാണെങ്കിൽ ഒരു സാധാ നല്ല സർജന് 4.5 മണിക്കൂർ എടുക്കുമ്പോൾ നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ഒരു 1.5 മണിക്കൂറിൽ ഫിനിഷ് ചെയ്യുന്നു. അപ്പോൾ അതിന് ഡയറക്റ്റ്ലി അതിൻ്റെ ഒരു കോസ്റ്റിൽ ഒരു ഇമ്പാക്റ്റ്? അതെ, നമുക്ക് ഓപ്പറേഷൻ ടൈം കുറയുന്നു. അതുമാതിരി തന്നെ നമുക്ക് രോഗിയുടെ ഹോസ്പിറ്റൽ സ്റ്റേ നമുക്ക് ഒരാഴ്ച കിടക്കുന്നത് 2-3 ദിവസം ആകുമ്പോൾ എല്ലാം കൂടി കോസ്റ്റിൽ അങ്ങനെ കുറയുന്നു. പൊതുവേ നമ്മൾ ജനങ്ങളിൽ ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണല്ലോ ഡോക്ടർ ഈ കോസ്റ്റ് എന്ന് പറയുന്നത്, വലിയൊരു ഫാക്ടറാണ് എസ്പെഷ്യലി ദീസ് ഡേയ്സ് ഹോസ്പിറ്റൽ സ്റ്റേ. അപ്പോൾ നമ്മൾക്ക് എന്താ ഒരു പുതിയ ടെക്നോളജി അതല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് ടെക്നോളജി വരുമ്പോൾ നോർമലി കോസ്റ്റ് ഹൈ ആണ് എന്നാണ് പൊതുവേ ഉള്ളൊരു ധാരണ. ഡോക്ടർ പറയുന്നത് റോബോട്ടിക് സർജറി ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഔട്ട്കം ബെനിഫിറ്റ്സ് നോക്കുന്നെങ്കിൽ കോസ്റ്റ് എഫിഷ്യൻ്റ് ആണ് എന്നാണ്? തീർച്ചയായും റോബോട്ടിക് മെഷീൻ കോസ്റ്റ്ലി ആയിരുന്നു ഒരു സമയത്ത്, ഇപ്പോഴും അത് കോസ്റ്റ്ലിയാണ് ചില കമ്പനികൾ. ബട്ട് അതിൽ ഇന്ത്യൻ കമ്പനികൾ ചൈനീസ് കമ്പനികളെല്ലാം രംഗത്ത് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ കോസ്റ്റ് ഒരു അടുത്ത വരുന്ന കാലഘട്ടങ്ങളിൽ വളരെ കുറയാൻ സാധ്യതയുണ്ട് റോബോട്ടിക് ശസ്ത്രക്രിയയുടെ. ഒന്ന്, ഇപ്പോൾ നമുക്ക് കോസ്റ്റ് വരുന്നത് നമുക്കൊരു ശസ്ത്രക്രിയയുടെ നമുക്ക് നമ്മൾ ഉപയോഗിക്കുന്ന എക്യുപ്മെൻ്റ് ഉപയോഗിച്ചിട്ടാണ്, ആംസ് എന്ന് പറയും, അതായത് എത്ര ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നതനുസരിച്ചിട്ടാണ് വരിക. ഉദാഹരണത്തിന് ഒരു ചെറിയ ഓപ്പറേഷൻ യൂട്രസ് റിമൂവലാണെങ്കിൽ ഒരു 50,000-60,000 രൂപയാണ് കൂടുക. എന്നാൽ കുറച്ചും കൂടിയും വലിയ ഓപ്പറേഷൻ പ്രോസ്റ്റേറ്റ് റിമൂവലാണെങ്കിൽ അത് 80,000 രൂപ വരെ കൂടാം. ഓൺ ദ അതർ ഹാൻഡ് നമുക്കിപ്പോൾ കൂടുതൽ സങ്കീർണമായ ശസ്ത്രക്രിയകൾ ട്രാൻസ്പ്ലാന്റ് എല്ലാം ചെയ്യുകയാണെങ്കിൽ ഒരു 1-1.5 ലക്ഷം രൂപ വരെ സാധാ ശസ്ത്രക്രിയകളും കൂടാം. അപ്പം പക്ഷേ അതുകൊണ്ട് അവർക്കുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാധാരണ ശസ്ത്രക്രിയകൾ ചെയ്യണം, അവർക്ക് ഹോസ്പിറ്റൽ വാസം ആവശ്യമില്ല, പെട്ടെന്ന് വീട്ടിൽ പോകാം, അവർക്ക് ജോലിക്ക് പെട്ടെന്ന് മടങ്ങാൻ പറ്റും, അങ്ങനെ ഒരുപാട് അഡ്വാൻറ്റേജസ് റോബോട്ടിക്സ്. അതുമായി തന്നെ ഫങ്ഷണൽ ഔട്ട്കം ഏറ്റവും പ്രധാനം, വേദന കുറവായിരിക്കും, വേദന സംഹാരികൾ ഉപയോഗിക്കുന്ന കുറവായിരിക്കും. ഫങ്ഷണൽ ഔട്ട്കം ഉദാഹരണത്തിന് യൂറിൻ ലീക്ക് അല്ലെങ്കിൽ ഇറക്റ്റൈൽ ഡിസ്ഫങ്ഷൻ, ഇതുമായി തന്നെ പല ട്യൂമറുകളിലും നമുക്ക് കിഡ്നി സേവ് ചെയ്യാൻ പറ്റും. ചെറിയ കിഡ്നി ട്യൂമറുകൾ ഉണ്ടെങ്കിൽ നമുക്ക് റോബോട്ടിക് ശസ്ത്രക്രിയ ഉപയോഗിച്ച് കിഡ്നി ആ ട്യൂമർ മാത്രമായി നമുക്ക് നീക്കം ചെയ്യാൻ സാധിക്കും. അതായത് കിഡ്നിയെ ബാധിക്കാത്ത രീതിയിൽ കിഡ്നിയുടെ ഒരു 10%-20% എടുത്ത് ബാക്കി ട്യൂമർ നമുക്ക് റിമൂവ് ചെയ്യാൻ സാധിക്കും. ഫിസിക്കൽ ക്ലിനിക്കൽ ഔട്ട്കം എന്നുള്ളത് പോലെ തന്നെ അവരൊരു മെന്റൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് കോൺഫിഡൻസിനെയും ഡെഫിനറ്റ്ലി ഇത് ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഡോക്ടർ. തീർച്ചയായും ഒരു ഒരു റോബോട്ടിന്റെ ഒരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളിലാണെന്ന് പേഷ്യൻസിനും തോന്നാം. പലപ്പോഴും നമ്മൾ പണ്ടത്തെ കാലത്ത് 2015 മുന്നേയൊക്കെ ഒരു കിഡ്നിയിൽ ട്യൂമർ വന്നു കഴിഞ്ഞാൽ എൻ്റെ കിഡ്നി റിമൂവ് ചെയ്യുക അല്ലെങ്കിൽ നെഫ്രക്ടമി ചെയ്യണമെന്നാണ് നമ്മളെല്ലാവരും കേട്ടിരിക്കുന്നത്. പക്ഷേ ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ ആ കിഡ്നി പ്രിസർവ് ചെയ്തുകൊണ്ട് തന്നെ കിഡ്നിയുടെ ഒരു ഭാഗമായിട്ട് നമുക്ക് മാറ്റാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു കിഡ്നി സേവ് ചെയ്യാൻ പറ്റുന്ന പറ്റും. ഡോക്ടർ, രണ്ടാമത്തെ കാര്യം, എപ്പോഴും നമുക്ക് ഈ കുഞ്ഞു കുട്ടികളുടെ റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും സങ്കീർണമായ ഒരു പ്രൊസീജിയറാണ്, അതിന് റോബോട്ട് ഉപയോഗിക്കാറുണ്ടോ? നമ്മൾ ഇതുവരെ 20 കിലോ വരെയുള്ള കുട്ടികളിലാണ് ചെയ്തിട്ടുള്ളത്. ഇതെന്താണ് അതിൻ്റെ ഒരു കുഞ്ഞുകുട്ടികളെന്ന് പറയുമ്പോൾ വയറിൻ്റെ അകത്ത് നമ്മൾ എയർ നിറച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ സ്പേസ് ലിമിറ്റേഷൻ ഉണ്ടാവും. ഇപ്പോഴത്തെ റോബോട്ട് വെച്ചിട്ട് വളരെ ചെറിയ കുട്ടികൾ 10-12 കിലോ ഉള്ള കുട്ടികളിൽ ഇത് സാധ്യമല്ല. എന്നാൽ ഒരു 8-9 വയസ്സുള്ള കുട്ടികളിൽ വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു 3-4 കീഹോളും പിന്നെ ഒരു 5 സെൻറ്റിമീറ്ററിന് മുറിവേ ഉണ്ടാവുകയുള്ളൂ. സാധാരണ കുട്ടികളിൽ നമ്മൾ വലിയൊരു മുറിവാണ്, ഒരു 20 സെൻറ്റിമീറ്റർ മുറിവാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നത്. അതുമാതിരി തന്നെ കുട്ടികൾ വലുതാകുമ്പോൾ ഈ മുറിവിൻ്റെ നീളവും കൂടുന്നു. അപ്പോൾ നമുക്ക് കുട്ടികളിൽ ഇത് കീഹോൾ ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റിയാൽ വളരെ ബെനിഫിറ്റാണ്. കുട്ടികളെ സംബന്ധിച്ചുള്ള വേദന കുറവായിരിക്കും, അതുമാതിരി തന്നെ അവർ കരച്ചിലും അതിനെ സംബന്ധിച്ചിട്ടുള്ള അവർ മാനേജ് ചെയ്യാനുള്ള സാധ്യതകൾ വളരെ ബെറ്ററാണ്. പക്ഷേ ഇനിയും ചെറിയ ചെറിയ ഉപകരണങ്ങൾ വരുമ്പോൾ നമുക്ക് കുട്ടികളിലും ഇത് സാധ്യമാണ്. രസകരമായൊരു സംഭവം, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കുട്ടികളുടെ റീനൽ ട്രാൻസ്പ്ലാന്റ് ചെയ്ത കുട്ടികളെ ഒരു ഗെറ്റ് ടുഗദർ വെച്ചിരുന്നു. അപ്പോൾ ഈ കുഞ്ഞു കുട്ടികളെ കുറേ റോബോട്ടിക് റീനൽ ട്രാൻസ്പ്ലാന്റിൽ ചെയ്ത കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ അവർക്കെല്ലാം റോബോട്ട് എന്ന് കേൾക്കും, ഞാൻ റോബോട്ടിക് റീനൽ ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയാൻ അവർക്ക് ഭയങ്കര സന്തോഷം തോന്നി. അവരത് കാണിച്ചു തരുമായിരുന്നു, എൻ്റെ റോബോട്ടാണ് സർജറി ചെയ്തതെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു കഥ പോലെയൊക്കെ പറയുമായിരുന്നു. അപ്പോൾ ഒരുപാട് പേര് എൻ്റെ എഴുത്തൊക്കെ എഴുതിയിട്ടുണ്ട്, ഞാൻ എന്നെ റോബോട്ട് വന്ന് തൊട്ടു, റോബോട്ട് വന്ന് എൻ്റെ കിഡ്നി എടുത്ത് മാറ്റി വേറെ കിഡ്നി എനിക്ക് വെച്ച് തന്നു എന്നൊക്കെ പറഞ്ഞ ഒരു സ്റ്റോറി പറയുമ്പോഴും ഇത്രയും സങ്കീർണമായിട്ട് ഒരു സർജറി കഴിയുമ്പോൾ അവർ വളരെ ഒരു ലാഘവത്തോടെ എൻ്റെ കഥ പറയുന്ന കേൾക്കുമ്പോഴത്തേക്ക് വളരെ സന്തോഷമുണ്ടോ? അപ്പോൾ എനിക്കൊന്ന് ഡോക്ടർ ആണ് അതിന് ഏറ്റവും കൂടുതൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നത്, കാരണം ആരും ചെയ്യാത്ത കാര്യങ്ങളൊക്കെ ഡോക്ടർ ചെയ്യുന്നുണ്ട്. ഇന്ത്യയിൽ തന്നെ ഇപ്പം ഏറ്റവും നന്നായി റോബോട്ടിക് ടെസ്റ്റ് ചെയ്യുന്ന ഒരാളാണ് താങ്കൾ.